ഒരു നാട്ടിൽ രേവതി അനാമിക എന്ന രണ്ട് മരുമക്കൾ ഉണ്ടായിരുന്നു. ആ രണ്ട് മരുമക്കളുടെയും കുസൃതി തരത്തിന് അമ്മായമ്മ ശാരദയാണ് എപ്പോഴും ബലിയാവുക. ഒരു ദിവസം ഈ മരുമക്കളെയും കൊണ്ട് ശാരദ കൃഷിയിടം കാണാൻ വേണ്ടി പോയി. മരുമക്കളെ, നിങ്ങൾ ഓരോ ഭാഗത്ത് ചെന്ന് ഞാറ് നട്ടുകൊണ്ടിരിക്കെ ഞാൻ കിണറിന്റെ അടുത്തുള്ള മരത്തിനടിയിലുള്ള കയറുകട്ടിലിൽ കിടക്കുന്നു. അങ്ങനെ പറഞ്ഞ് മരുമക്കളുടെ മറുപടി പോലും കേൾക്കാതെ ശാരദ വേഗത്തിൽ അവിടുന്ന് പോയി. കണ്ടു ചേച്ചി, നമ്മുടെ അമ്മായിമ്മ വലിയ മഹാറാണിയെ പോലെ മരത്തിന്റെ അടിയിൽ കിടന്ന് റെസ്റ്റ് എടുക്കാൻ പോകാണെന്ന്, നമ്മളെന്തോ വേലക്കാരിയെ പോലെ പണി ചെയ്യണമെന്ന്. അമ്മയെ കുറിച്ച് അറിയുന്നതല്ലേ, വിട്ടുകള. അങ്ങനെ വിടാൻ നമ്മുടെ അമ്മായിമ്മ എന്താ സാധാരണ ആളാണോ? അത് വലിയ വെറുതെ വിടരുത്. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ക്രൂ കൊടുത്ത് അതിനെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അത് കിടന്ന സ്ഥലത്ത് തേളോ പാമ്പോ വന്ന് കടിക്കണം. അതെന്റെ ശാപം. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ ചെന്ന് ഞാറ് നടാൻ തുടങ്ങി. അത് കണ്ട് അനാമിക ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവളും പണി ചെയ്തുകൊണ്ടിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മരത്തിനടിയിൽ കിടക്കുന്ന ശാരദയുടെ മേൽ ഒരു പാമ്പ് കയറി ഷൂ ഷൂന്ന് പറഞ്ഞു. മെല്ലെ കണ്ണു തുറന്ന ശാരദ മുകളിലുള്ള പാമ്പിനെ കണ്ട് പേടിച്ചു പോയി. അനാമിക, രേവതി, ഇങ്ങോട്ട് വാടി. ഇപ്പൊ എന്ത് സ്വപ്നം വന്നു നമ്മുടെ അമ്മയ്ക്ക്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് അമ്മായിമ്മ ശാരദയെ കാണാൻ വന്നു. ശാരദയുടെ മേലുള്ള പാമ്പിനെ കണ്ട് രണ്ടു പേരും പേടിച്ചുപോയി. അയ്യോ രേവതി, നിന്റെ അടുത്ത് കുറച്ച് ജാഗ്രതയായിരിക്കണം. നിന്റെ വായല്ല ശാപമിടുന്ന ചുരംഗം. നീ പറഞ്ഞതുപോലെ അമ്മയുടെ മേൽ ശരിക്കും പാമ്പ് വന്നു. എടി മരുമക്കളെ, എന്താടി ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്ത് ഈ പാമ്പിനെ ഓടിപ്പിക്ക്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്താൽ അമ്മായമ്മയുടെ മേത്തുള്ള ഈ പാമ്പ് എങ്ങനെ പോകുമെന്ന് അവർ ആലോചിച്ചു കൊണ്ടേയിരുന്നു. ചേച്ചി, മകുടി ഊതിയാൽ അത് പോകില്ലേ? അത് പോകണ്ടേ, പക്ഷെ മകുടി എവിടുന്ന് കിട്ടും? ഒരാലോചന വന്നു ചേച്ചി. അങ്ങനെ പറഞ്ഞ് രേവതി അവിടുന്ന് എവിടേക്കോ പോയി. അവളെന്ത് ചെയ്യുന്നെന്ന് മരുമകൾ അനാമയ്ക്കും അമ്മായിമ്മ ശാരദയും കുഴപ്പത്തോടെ രേവതിയെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോ രേവതി നീളമായ ഒരു വടിയെടുത്തു കൊണ്ടുവന്ന് പാമ്പിനെ അടിക്കാൻ നോക്കി അനാമിക ഇടയിൽ വന്നു. എന്തിനാ ചേച്ചി തടയുന്നേ? ഈ വടി കൊണ്ട് വേഗത്തിൽ അടിച്ചാൽ മരിക്കാൻ പോകുന്നത് പാമ്പല്ലടി. ചെറിയ പാമ്പാണെങ്കിലും വലിയ വടി കൊണ്ട് അടിക്കണമെന്ന് പറയും മുതിർന്നവർ. അതുകൊണ്ടാണ് ഇത്ര വലിയ വടി കൊണ്ടുവന്നത്. മതി നിർത്ത്, നമ്മൾ ധൃതി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ ഉണ്ടാകില്ല. അപ്പോ നമുക്ക് റീത്ത് വെച്ചാലോ? വായ അടിക്കടി, നശിച്ചവളെ. അയ്യയ്യോ അമ്മേ, ഇപ്പോ എന്തൊക്കെ ആഗ്രഹങ്ങളാ! ഇപ്പൊ മാത്രം ഞാൻ വായടിച്ചാൽ ആ പാമ്പ് എന്നെ കൊത്തിട്ട് ഓടിപ്പോകും. പിന്നെ ഞാൻ ചത്തുപോകും, നിങ്ങൾ രക്ഷപ്പെടും. അതല്ലേ നിങ്ങളുടെ ഐഡിയ? ശാരദയുടെ മേലുള്ള പാമ്പ് ചൂസൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശാരദ കരഞ്ഞുകൊണ്ടേ, നിങ്ങളോട് ഞാൻ കെഞ്ചി കേൾക്കുന്നുടി. എന്റെ ജീവനോട് കളിക്കാതെ ഈ പാമ്പിനെ എങ്ങനെ ഓടിപ്പിക്കുമെന്ന് ഒന്ന് ആലോചിക്ക്. അങ്ങനെ പറഞ്ഞതും രേവതി വീണ്ടും ആലോചിക്കാനായി തുടങ്ങി. വീണ്ടും എന്തോ ചിന്ത വന്നതുകൊണ്ട് അവിടുന്ന് വീണ്ടും എങ്ങോട്ടോ പോയി. അപ്പോഴും ശാരദയ്ക്കും അനാമികയ്ക്കും ഒന്നും മനസ്സിലായില്ല. കുറച്ചു സമയത്തിൽ ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് ശാരദയെ നോക്കിക്കൊണ്ടു വന്നു. വീണ്ടും അനാമിക അത് തടഞ്ഞു. അമ്മയെ കൊല്ലാൻ വേണ്ടി നീ പ്ലാൻ ചെയ്യുന്നോടി? അയ്യോ ചേച്ചി, ഇത് നിങ്ങളുടെ ഐഡിയ അല്ലേ? പേടിപ്പിച്ച പോകുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ രണ്ട് മരുമക്കളും ആ പാമ്പിനോട് കെഞ്ചി ചോദിച്ചു. അമ്മേ നാഗദേവതേ, നിങ്ങൾക്ക് പാലൊഴിക്കാം, ദയവ് ചെയ്ത് അമ്മയെ വിട്ടിട്ട് പോ. എന്നാലും ആ പാമ്പ് അനങ്ങിയതേയില്ല. പാലിനോടൊപ്പം മുട്ടയും നൽകാം, ദയവ് ചെയ്ത് അമ്മയെ വിട്ടു പോ. രേവതി അങ്ങനെ പറഞ്ഞും ആ പാമ്പ് അനങ്ങിയതേയില്ല. ചിക്കൻ വെക്കാം, അങ്ങനെ പറഞ്ഞും പാമ്പ് അനങ്ങിയില്ല. എന്റെ അമ്മായിമ്മയുടെ ഏഴ് പവന്റെ മാലയുണ്ട്, എന്നാലും ആ പാമ്പ് അനങ്ങിയതേയില്ല. മട്ടൻ വെക്കാം, എന്റെ അമ്മായിമ്മയുടെ സ്വത്ത് മുഴുവൻ തരാം, എന്നാലും പാമ്പ് അനങ്ങിയില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്കൊരു അമ്പലം പണിയാ സ്വാമി. അങ്ങനെ പറഞ്ഞപ്പോഴാണത് പോയത്. ഇപ്പൊ ശാരദയും സമാധാനമായി. വൈകുന്നേരം ആയതും അമ്മായിമ്മ ശാരദ തന്റെ രണ്ട് മരുമകളെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ രേവതി പറഞ്ഞു, അമ്മേ വീട്ടിൽ പോയത് ഒരു 10,000 വേണം, പാമ്പിന് അമ്പലം പണിയാൻ തുടങ്ങാം. 10,000? ചെറിയ അമ്പലത്തിന് അത്രയും പൈസ എന്തിനാടി? ഞാൻ അമ്പലം പണിയാമെന്ന് അതിനോട് പ്രാർത്ഥിച്ചില്ല. നിങ്ങളിങ്ങനെ എന്തൊക്കെ ചെയ്യുമെന്നാണ് എന്റെ അമ്മായിമ്മ അമ്പലം പണിയുമെന്ന് പറഞ്ഞത്? ഞാൻ പണിത നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്താ കൊത്തുമോ?
എന്റെ പണി ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ പോലുള്ളപ്പോ പാമ്പിനെ കൊണ്ട് ഞാൻ സ്കിപ്പിംഗ് കളിച്ചിട്ടുണ്ട്, അപ്പോഴാണോ? അത് കണ്ട് അനാമിക രേവതിയെ നോക്കി കണ്ണടിച്ചു. രേവതി ഹഹഹാ എന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അമ്മേ നിങ്ങളോടൊപ്പം വീണ്ടും കളിക്കാൻ ആ പാമ്പ് തിരിച്ചു വന്നത്. അതുള്ളപ്പോ മരുമക്കൾ ഞങ്ങൾ എന്തിനാ? വാടി, നമുക്ക് ഓടിപ്പോകാം. അങ്ങനെ രണ്ട് മരുമക്കളും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അത് കണ്ട് ശാരദ പേടിച്ചു തുടങ്ങി. ചുറ്റി ചുറ്റി പാമ്പ് ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നറിയാതെ അവർ ഓടാൻ തുടങ്ങി. ഈ പാമ്പ് എവിടെ നിന്ന് എന്നെ പിടിക്കാൻ വരുന്നു എന്ന് അറിയുന്നില്ലല്ലോ. എടി മരുമക്കളെ, ഒന്ന് നിക്കടി. മരുമക്കൾ അമ്മായിമ്മേക്കാൾ ആദ്യം ഓടിച്ചെന്ന് ഒരു മരത്തിനടിയിൽ പോയി നിന്നു. അമ്മായിമ്മ ശാരദ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി വന്ന മരുമക്കളുടെ അടുത്ത് വന്ന് നിന്നു. ഇവിടെ നോക്കടി, 10,000 ഇല്ലെങ്കിൽ 20,000 വേണമെങ്കിലും തരാം, അമ്പലം പണിയടി. അത് കേട്ട് രണ്ട് മരുമക്കളും ചെറുതായി പുഞ്ചിരിച്ചു. ഏ രേവതി, നിനക്കൊരു പട്ടുസാരി എനിക്കൊരു പട്ടുസാരി, എന്താ പറയുന്നേ? നിങ്ങൾ എത്ര നല്ലവരാ ചേച്ചി, അത് തന്നെ ചെയ്യാം. അങ്ങനെ രണ്ടുപേരെ രഹസ്യം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ട് ശാരദ പറഞ്ഞു, എന്താടി രണ്ടുപേരെ രഹസ്യത്തിൽ പറയുന്നത്? രഹസ്യമൊന്നുമല്ല അമ്മേ. ചൂ ചൂ ചൂ. അങ്ങനെ പറഞ്ഞ് അനാമിക പാമ്പിനെ പോലെ എന്ന് പറഞ്ഞു. അത്ര തന്നെ. അത് കേട്ട അമ്മായിമ്മ അവിടുന്ന് വേഗത്തിൽ ഓടി. അത് കണ്ട് രണ്ട് മരുമക്കളും ചിരിക്കാൻ തുടങ്ങി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. രാമചന്ദ്രപുരം എന്ന സ്ഥലത്ത് ശാരദ, അനാമിക എന്ന അമ്മായിമ്മയും മരുമകളും ഉണ്ടായിരുന്നു. ശാരദയ്ക്ക് മരുമകളെ ഒരുപാട് ഇഷ്ടമാണ്. തന്റെ മരുമകളെ നന്നായി നോക്കി. പക്ഷെ അനാമികയ്ക്ക് അവളുടെ അമ്മായിമ്മ കാണിക്കുന്ന സ്നേഹം അവൾക്ക് ശല്യമായി തോന്നി. അനാമികയ്ക്ക് ജ്യോതി എന്ന പെൺകുട്ടിയായിരുന്നു. ജ്യോതി വളരെ കുറുമ്പിയാണ്. എപ്പോഴും കുറുമ്പ് കാണിച്ച് വീട്ടിലുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അനാമികയുടെ ഭർത്താവ് രമേശ് പഴക്കച്ചവടം ചെയ്യുന്ന ആളാണ്. ദിവസവും വണ്ടിയിൽ വിവിധതരം പഴങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് വരും. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായത് വാങ്ങിക്കൊണ്ടുവരും. മോളെ അനാമിക്ക, ഇന്ന് നിനക്ക് ഞാൻ മൂസമ്പി ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം. മോളെ മറക്കാതെ കുടിക്കണം കേട്ടോ. അമ്മേ, ദിവസവും എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി തരുന്നു, അതും ലിറ്റർ ലിറ്ററായാണ് തരുന്നത്. ഞാനത് ഒറ്റയ്ക്ക് ഇങ്ങനെ കുടിക്കും. നിങ്ങൾ കുറച്ച് കുടിച്ചാൽ പോലും സാരമില്ല, അത് മൊത്തം എന്നെ കുടിപ്പിക്കുന്നു. എനിക്ക് വയ്യ അമ്മേ. അയ്യോ അതല്ല മോളെ, ആ ജ്യൂസ് കുടിച്ചാ ശരീരം ആരോഗ്യം വെക്കും. ഞാനും നിങ്ങൾക്ക് സപ്പോർട്ട ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ? അത് നിങ്ങൾ ഒരുമിച്ചാണ് കുടിച്ചത്? ഒരു ദിവസം 4 വട്ടം വെച്ചല്ലേ നിങ്ങൾ കുടിച്ചത്? അമ്മേ എനിക്ക് ജ്യൂസ് വേണം, ഞാനും കുടിക്കാൻ പോകുന്നു. അയ്യയ്യോ വേണ്ട മോളെ, അത് നീ കുടിച്ചാൽ നിനക്ക് ജലദോഷം പിടിക്കും. നിനക്ക് മുത്തശ്ശി വേറൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം, അത് കുടിച്ചാൽ ശരീരത്തിൽ ബലം വരും കേട്ടോ. ശരി മുത്തശ്ശി, ഉണ്ടാക്കി തരൂ. അങ്ങനെ ജ്യോതി ശാരദാനാമിക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രമേശ് വന്നു. മൂന്നുപേരും ജ്യൂസ് കുടിക്കുന്നത് അവൻ കണ്ടു. രമേശിന് ഒരുപാട് ദേഷ്യം വന്നു. എന്തു ചെയ്തു കൊണ്ടിരിക്കാ നിങ്ങൾ? ദിവസം പഴങ്ങൾ കുറയുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നു. അതുകൊണ്ടാ എനിക്ക് ലാഭം കിട്ടാത്തത്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ പുറത്തു പോയി ഞാൻ സമ്പാദിച്ചിട്ട് വരുന്നത്? എന്റെ കഷ്ടപ്പെടത്തിൽ നഷ്ടം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ? അയ്യയ്യോ മോനെ, ഞങ്ങൾ അധികം പഴമൊന്നും എടുത്തില്ലടാ. ഓരോ വിധത്തിലും ഒരു 4-4 പഴങ്ങൾ എടുത്തു, അത്ര തന്നെ. അമ്മേ എന്നെ കുറിച്ച് കുറച്ചു പോലും ചിന്തിക്കില്ലേ നിങ്ങൾ? ഇങ്ങനെ ദിവസം കുറച്ച് പഴമെടുത്താ എനിക്കല്ലേ നഷ്ടം വരിക? ഇനി അങ്ങനെ ചെയ്യരുതമ്മേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ജ്യൂസ് ഞാൻ കൊണ്ടുതരാം കേട്ടോ. ശരി മോനെ. ഏട്ടാ ഭക്ഷണം വിളമ്പട്ടെ? എനിക്കിപ്പോ വിശക്കുന്നില്ല, കച്ചവടവും മോശമാണ്. മഴക്കാലം ആയതുകൊണ്ട് ആരും പഴങ്ങൾ വാങ്ങുന്നില്ല. അതുമാത്രമല്ലാതെ റോട്ടിൽ മഴ പെയ്യുമ്പോൾ പഴം വെക്കുന്നത് ഒരുപാട് കഷ്ടമാ. ഇന്ന് ഒരാൾ പോലും പഴം വാങ്ങിയതേ ഇല്ല, അതുകൊണ്ടാ വീട്ടിൽ വേഗം വന്നത്. നിങ്ങൾക്കും കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല, വിലയും കൂട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ മോനെ. ഞാൻ ന്യൂസിൽ കണ്ടതാണ്. അതെ അമ്മേ, പഴങ്ങൾ വാങ്ങാൻ തന്നെ പേടിയാകുന്നു. അത് 1-2 ദിവസത്തിൽ വിറ്റുപോയാൽ ശരി, അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പഴങ്ങൾ നാശമാകുന്ന ചാൻസും ഉണ്ട്. എന്തു ചെയ്യണമെന്നേ മനസ്സിലാകുന്നില്ല, ഈ വ്യാപാരം തന്നെ ഭാരമാകുന്നു. എടാ എന്താ പറയുന്നേ നീ? ആ പഴം വിറ്റില്ലെങ്കിൽ എന്താണ്, വേറെ പഴം വാങ്ങാലോ. അതെ അനാമിക, നമ്മുടെ നാടിനടുത്തൊരു കാടുണ്ട്, അതിൽ ഒരുപാട് വിശേഷ പഴങ്ങളുണ്ട്. അത് പറിച്ച് നമ്മൾ കൊണ്ടുവന്ന് വിറ്റാൽ നമുക്ക് ലാഭം കിട്ടും, നമുക്ക് പഴം വാങ്ങുന്ന ചിലവും ഉണ്ടാകില്ല. ആ പണി എത്ര എളുപ്പമാണെന്നറിയോ?
പക്ഷി കാട്ടിൽ ചെന്ന് പഴം പറിച്ചു വാങ്ങുന്ന അത്ര സമയം എനിക്കില്ല. അവിടെ ചെന്ന് എനിക്ക് ഇവിടെ വ്യാപാരം ചെയ്യാൻ കഴിയില്ല. കച്ചവടം നടന്നില്ലെങ്കിൽ കുടുംബവും നടക്കില്ല. ഈ കാര്യം നിങ്ങൾക്ക് ആദ്യമേ പറയായിരുന്നു, ഞാനും അമ്മയും പോയിട്ടുണ്ടാകുമല്ലോ. നിങ്ങളോ? നിങ്ങൾ എങ്ങനെ കാട്ടിലേക്ക് പോകുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. എട മണ്ട, ചെറുപ്പത്തിൽ ഞാൻ വിറക് വെട്ടാൻ ആ കാട്ടിൽ ചെന്ന് വിറകൊക്കെ വെട്ടി തലയിൽ വെച്ച് കൊണ്ടുവന്നവളാ ഞാൻ. അപ്പമ്മി നാളെ തന്നെ പോയാലോ? പോകാം മോളെ, തീർച്ചയായും ആ കാട്ടിലേക്ക് നമുക്ക് നാളെ തന്നെ പോകാം. ഞാനും വരും മുത്തശ്ശി, ഞാനും വരും. ശരി മോളെ, നീയും വന്നേക്ക്. അങ്ങനെ ശാരദ അനാമിക രണ്ടുപേരും ജ്യോതിയും കൊണ്ട് കാട്ടിലേക്ക് പോയി. ആ സ്ഥലത്ത് പഴങ്ങളുള്ള മരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ പോയി. അവർ അവിടെ ഒരു മാവ് കണ്ടു. അടുത്തൊരു പേരയും അവർ കണ്ടു. മാവിൽ ഒരു കായ് പോലും ഇല്ല. പേരയിൽ ഒന്ന് രണ്ട് കായകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ അമ്മ ഇത്, ഒരുപാട് കായകൾ ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് കഴിക്കാൻ തന്നെ ശരിയാകും. അദ്ദേഹത്തിന് എന്തു കൊടുക്കും? ഇനിയും കുറച്ച് ദൂരം പോയി നോക്കാം അമ്മിക. മതി അമ്മേ, ഇന്ന് ഇത് മതി. അല്ലെങ്കിൽ ഒരുപാട് ദൂരം വന്നു. ജ്യോതിക്കിപ്പോ വിശക്കുന്ന സമയമാണ്. അതെ, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ വരൂ, വീട്ടിൽ പോകാം. വീട്ടിൽ പോയതിനു ശേഷം ജ്യോതിക്ക് പനി വന്നു. ശാരദ മരുന്ന് കൊടുത്ത് ജാഗ്രതയായി നോക്കി. രമേശിന് ദേഷ്യം വന്നു. കുട്ടി ആരെങ്കിലും കാട്ടിലേക്ക് കൊണ്ടുപോകുമോ? നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ, ഇപ്പൊ അവൾക്ക് പനിയും പിടിച്ചു. അവൾ വരാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞങ്ങൾ എന്തു ചെയ്യും? അതാ അവളെയും കൊണ്ടുപോയത്. നാളെ മുതൽ നിങ്ങളും പോണ്ട, കുട്ടിയും എവിടേക്കും കൊണ്ടുപോണ്ട. വീട്ടിൽ തന്നെ ഇരുന്ന് അവള് നോക്കൂ. എന്റെ പണി എന്തോ ഞാൻ നോക്കിക്കോളാം. ശരി ഏട്ടാ. അന്ന് രാത്രി മുഴുവൻ രമേശ് ഉറങ്ങിയതേയില്ല. കച്ചവടം അന്നും ശരിക്കും നടക്കാത്തത് കൊണ്ട് രാത്രി മുഴുവനും ഉറങ്ങാതെ അതിനെ കുറിച്ച് ചിന്തിച്ചു. അനാമയ്ക്കും ഭർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അടുത്ത ദിവസം രമേശ് ജോലിക്ക് പോയതിനു ശേഷം ശാരദയുടെ അനാമയ്ക്ക് കാര്യം പറഞ്ഞു. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇന്നലത്തെ പോലെ എന്തെങ്കിലും സംഭവിച്ചാ എന്ത് ചെയ്യും? അമ്മേ, ചെറുപ്പത്തിൽ നിങ്ങൾ ഒരുപാട് തവണ കാട്ടിൽ ചെന്നിട്ടില്ലേ? ആ സമയത്ത് എവിടെയെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകും. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ മോളെ, ആ സമയത്ത് ഞങ്ങൾ കാട്ടിലേക്ക് പോകുമ്പോൾ കഴിക്കാനായി ഒരുപാട് കിട്ടും. അതിലാ ഞാവൽ മരമുണ്ടല്ലോ, ഒരുപാട് അധികം കഴിച്ചിട്ടുണ്ടാകും. നാട്ടിലുള്ള എല്ലാവരും ചെന്ന് ഞാവൽ പറിച്ചു കഴിക്കും. ഞങ്ങൾ നമ്മൾ പോയില്ലേ, അവിടെ നിന്ന് കുറച്ച് പോയാ മതി. പക്ഷെ ശരിക്കും ഏത് സ്ഥലമാണെന്ന് അറിയില്ല മോളെ, ഒരുപാട് വർഷമായില്ലേ, ഞാൻ മറന്നുപോയി. അപ്പ അമ്മേ, ഇന്ന് മാത്രം പോയി നമുക്കൊന്ന് ശ്രമിച്ചാലോ? കുട്ടി ഇങ്ങനെ വീട്ടിലുണ്ടല്ലോ മോളെ. അവളെ അടുത്ത വീട്ടിലെ പത്മചേച്ചിയുടെ വീട്ടിൽ ആക്കിയിട്ട് പോകാം അമ്മേ. അദ്ദേഹം വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് വിഷമമാകുന്നു. പാവം, അദ്ദേഹത്തിനെ സഹായിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അമ്മേ. ശരി മോളെ, നീ പറയുന്നതും ചെയ്തു നോക്കാം വാ. അങ്ങനെ അനാമികയും ശാരദയും കുട്ടിയെ അടുത്ത വീട്ടിലാക്കിയിട്ട് രണ്ടുപേരും കാട്ടിൽ ചെന്നു. രണ്ടുപേരും ഇന്നലെ വന്ന സ്ഥലത്ത് വന്ന് രണ്ടുപേരും ഓരോ ദിശയിൽ നടന്നു. അനാമിക നടന്നു പോകുന്ന ദിശയിൽ ഒരുപാട് മുൾച്ചെടികൾ ഉണ്ടായിരുന്നു. എന്നാലും തന്റെ ഭർത്താവിനെ മനസ്സിൽ വെച്ച് സഹായിക്കണമെന്ന ഉദ്ദേശത്തിൽ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ സഹായിക്കണമെന്ന് വിചാരിച്ചു. കുറച്ചു നേരം പോയതിനു ശേഷം ക്ഷീണിച്ച ഒരു കല്ലിന്റെ അടുത്തിരുന്നു. വിയർപ്പ് തുടച്ചുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തണുത്ത കാറ്റ് വീശി. ആ കാറ്റിന് മുകളിൽ നിന്ന് ഞാവൽ പഴങ്ങൾ താഴെ വീഴാൻ തുടങ്ങി. അത് കണ്ട അനാമിക ഒരുപാട് സന്തോഷിച്ചു. അമ്മേ, മരം കിട്ടി, ഇങ്ങോട്ട് വരൂ. ആ ദാ വരുന്നു മോളെ. അനാമിക, ശാരദ രണ്ടുപേരും ഞാവൽ പഴങ്ങളെ രണ്ട് കുട്ട നിറയെ കൊണ്ടുവന്നു. രമേശ് അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഇങ്ങനെ ദിവസവും ശാരദയും അനാമികയും ഞാവൽ പഴങ്ങൾ പറിച്ചുകൊണ്ട് രമേശിന് കൊടുത്ത് അവനത് വിറ്റ് ലാഭം കിട്ടി. അത് മാത്രമല്ലാതെ സിറ്റിയിൽ ഞാവൽ പഴങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് പേർ രമേശിന്റെ കയ്യിൽ നിന്ന് ഞാവൽ വാങ്ങിച്ചു. ഒരുപാട് ലാഭം കിട്ടിയത് കൊണ്ട് കുടുംബത്തോടെ സന്തോഷമായി ജീവിച്ചു.